പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ ഗവൺമെന്റ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടെടുപ്പിൽ പിന്നിലായതോടെ കളികൾ മാറുകയാണ് ഇമിഗ്രേഷൻ ആശങ്കകൾക്കിടയിൽ കാനഡ കൂടുതൽ വിദേശികൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു വിസകൾ വെട്ടിച്ചുരുക്കുന്നു കൂടാതെ ഭവനങ്ങളുടെ ദൗർലഭ്യതയ്ക്കും വിലക്കയറ്റത്തിനും കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ നിരവധി താൽക്കാലിക താമസക്കാരുടെയും ഒരുപക്ഷെ സ്ഥിരമായ കുടിയേറ്റക്കാരുടെയും എണ്ണം കുറയ്ക്കാനുള്ള ശ്രമം എന്ന് തന്നെ പറയാവുന്ന നീക്കങ്ങളാണ് മറ്റൊരു വർഷം കൂടിയുണ്ട് ഈ നീക്കത്തിന് രാജ്യത്ത് താൽക്കാലികമായി താമസിക്കുന്നവരുടെ എണ്ണം മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യയുടെ അഞ്ച് ശതമാനമായി കുറയ്ക്കാനാണ് കനേഡിയൻ സർക്കാരിന്റെ പദ്ധതി പുതുമുഖങ്ങളെ സ്വീകരിക്കുന്നതിൽ കനേഡിയന്മാർ അഭിമാനിക്കുന്നു എങ്കിൽ പോലും കാനഡ വളരെയധികം കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതായി വോട്ടെടുപ്പ് കാണിക്കുന്നുണ്ട് ബോർഡർ ഏജൻസി ഡേറ്റ പ്രകാരം വിദ്യാർത്ഥികളും തൊഴിലാളികളും വിനോദ സഞ്ചാരികളും ഉൾപ്പെടുന്ന അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വിദേശ സഞ്ചാരികൾക്ക് ജൂലൈയിൽ കാനഡ പ്രവേശനം നിഷേധിച്ചു ബോർഡർ ഓഫീസർമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഏഴ് മാസങ്ങളിൽ പ്രതിമാസം ശരാശരി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വിദേശ യാത്രക്കാരെ തിരിച്ചയച്ചു ജൂലൈയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വിസ ഹോൾഡർമാരെ സ്വീകാര്യമല്ലെന്ന് വരുത്തി അതേസമയം കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പ് കുറച്ച് വിസകൾ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ പാൻഡമിക്കിന് ശേഷമുള്ള ഏത് സമയത്തേക്കാളും ജൂണിൽ അംഗീകരിച്ച വിസിറ്റർ വിസ അപേക്ഷകളുടെ നിരസിച്ച അപേക്ഷകളുടെ അനുപാതം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മെയ് ജൂൺ മാസങ്ങളിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ പ്രകാരം അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു അംഗീകൃത പഠനം വർക്ക് പെർമിറ്റുകളുടെ എണ്ണവും യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് കുറയുകയും ചെയ്തു അതേസമയം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് മുമ്പ് സമർപ്പിച്ച വർക്ക് പെർമിറ്റിനുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് കാനഡ തുടരും എന്തായാലും ട്രൂഡോ സർക്കാർ നിയമം നടപ്പാക്കുന്നതോടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റുകൾ മുൻവർഷത്തേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം കുറയുമെന്നാണ് കാനഡയിലെ വിദ്യാർത്ഥികളിൽ മുപ്പത്തിയേഴ് ശതമാനവും വിദേശ വിദ്യാർത്ഥികളാണ് വലിയ തൊഴിലില്ലായ്മയാണ് കാനഡ ഇപ്പോൾ നേരിടുന്നതെന്നും മുൻകാല കണക്കുകൾ പരിശോധിക്കുമ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ദശാംശം നാല് ശതമാനമാണ് യുവാക്കളിൽ മാത്രം തൊഴിലില്ലായ്മ പതിനാല് ദശാംശം രണ്ട് ശതമാനമാണെന്ന് കനേഡിയൻ എംപ്ലോയ്മെന്റ് വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജസ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അനുവദിച്ച് തൊഴിൽ വിസയുടെ എണ്ണം ഇരട്ടി ആയിരിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കനേഡിയൻ കമ്പനികൾ കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ ആശ്രയിക്കുന്നതിന് പകരം കൂടുതൽ സ്വദേശികളെ ആശ്രയിക്കണം എന്നൊരാവശ്യവും ട്രൂഡോ ഉന്നയിക്കുന്നു വിദേശ തൊഴിലാളികളെ കുറഞ്ഞ വേതനത്തിൽ ലഭിക്കുന്നതിനാൽ കനേഡിയൻ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ലെന്നും ട്രൂഡോ എടുത്തു പറയുന്നു ചുരുക്കത്തിൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതും തൊഴിലില്ലായ്മ കൂടുന്നതുമാണ് നീക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ ഈ പുതിയ നിയമം വിദേശ കുടിയേറ്റക്കാരെയും ഇന്ത്യക്കാരടക്കമുള്ള വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും സാരമായി തന്നെ ബാധിക്കുന്നു എന്നതും തീർച്ചയാണ് അതേസമയം കാനഡയുടെ നയമാറ്റത്തിന് പിന്നിൽ അടുത്തിടെ ഉണ്ടായ നയതന്ത്ര രംഗത്തെ വിള്ളലുകളാണ് എന്ന ആരോപണവുമുണ്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷമായി മാറിയ സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറുടെ കൊലപാതകവും ഈ പശ്ചാത്തലത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന ട്രൂഡോയുടെ പരാമർശത്തിന് ശേഷം ഇരു രാജ്യങ്ങളും അത്ര രസത്തിലുമല്ല